നമസ്കാരം ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ വിഴിഞ്ഞത്ത് അതീവ ജാഗ്രതയോടെ പോലീസ് ഇന്നും വഴിമുടക്കി സമരക്കാർ വള്ളങ്ങൾ റോഡിന് കുറുകെയിട്ടു സർവകക്ഷി യോഗം ഇന്ന് പദ്ധതി നിർത്തിവയ്ക്കാനാകില്ലെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വിഴിഞ്ഞത്ത് പോലീസിനെ ബന്ദിയാക്കിയെന്ന് എഫ്ഐആർ 3000-ൽ അധികം പേർ സംഘടിച്ചു 7 വാഹനങ്ങൾ തകർത്തു മൊത്തം 85 ലക്ഷം രൂപയുടെ നഷ്ടമെന്നും എഫ്ഐആർ ആസൂത്രിത തിരക്കഥയെന്ന് യുജിൻ പെരേര മാലിന്യ പ്ലാന്റിനെതിരെ കോടതിയിൽ വീണ്ടും പ്രതിഷേധം സമരക്കാർ റോഡ് ഉപരോധിക്കുന്നു ഇദ്ദേഹം വളരെയധികം കുറഞ്ഞ മുതൽ മുടക്കിൽ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് ബിസിനസ് തുടങ്ങി മാസത്തിൽ 5 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണോ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും കെടിയുബിസി നിയമനം ചോദ്യം ചെയ്തുള്ള സർക്കാർ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും കൂടിയാലോചനയ്ക്ക് പോലും ചാൻസലർ തയ്യാറായില്ലെന്ന് സർക്കാർ വാദം ഇടുക്കിയിൽ യുഡിഎഫ് ഹർത്താൽ തുടരുന്നു ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ജില്ലയിൽ അവശ്യ സർവീസുകൾ മാത്രം ബ്രസീൽ ഇന്ന് സ്വിറ്റ്സർലൻഡിനെ നേരിടും ഉറുഗ്വായ് പോർച്ചുഗൽ പോരാട്ടവും ഇന്ന് നമസ്കാരം ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ വിഴിഞ്ഞത്ത് അതീവ ജാഗ്രതയോടെ പോലീസ് ഇന്നും വഴിമുടക്കി സമരക്കാർ വള്ളങ്ങൾ റോഡിന് കുറുകെയിട്ടു സർവകക്ഷി യോഗം ഇന്ന് പദ്ധതി നിർത്തിവയ്ക്കാനാകില്ലെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വിഴിഞ്ഞത്ത് പോലീസിനെ ബന്ദിയാക്കിയെന്ന് എഫ്ഐആർ 3000-ൽ അധികം പേർ സംഘടിച്ചു 7 വാഹനങ്ങൾ തകർത്തു മൊത്തം 85 ലക്ഷം രൂപയുടെ നഷ്ടമെന്നും എഫ്ഐആർ ആസൂത്രിത തിരക്കഥയെന്ന് യുജിൻ പെരേര മാലിന്യ പ്ലാന്റിനെതിരെ കോടതിയിൽ വീണ്ടും പ്രതിഷേധം സമരക്കാർ റോഡ് ഉപരോധിക്കുന്നു പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം കെടിയുബിസി നിയമനം ചോദ്യം ചെയ്തുള്ള സർക്കാർ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും കൂടിയാലോചനയ്ക്ക് പോലും ചാൻസലർ തയ്യാറായില്ലെന്ന് സർക്കാർ വാദം ഇടുക്കിയിൽ യുഡിഎഫ് ഹർത്താൽ തുടരുന്നു ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ജില്ലയിൽ അവശ്യ സർവീസുകൾ മാത്രം ബ്രസീൽ ഇന്ന് സ്വിറ്റ്സർലൻഡിനെ നേരിടും ഉറുഗ്വായ് പോർച്ചുഗൽ പോരാട്ടവും ഇന്ന്